ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഇരട്ട കുട്ടികൾക്ക് ദാരുണാന്ത്യം. കുട്ടികളുടെ മരണം പ്രസവത്തെ തുടർന്ന്. മരിച്ചത് ഹരിപ്പാട് സ്വദേശികളായ ദമ്പതികളുടെ ഇരട്ട കുട്ടികൾ. അമ്മയുടെ ആരോഗ്യനില തൃപ്തികരം. പാലക്കാട് ധോണിയിൽ ഭീതി പടർത്തി PT-7 വീണ്ടും ജനവാസ മേഖലയിൽ. ആനയെ തുരത്താൻ വനം വകുപ്പ് കാത്തുനിൽക്കുന്നതിനിടെ മറ്റൊരു വഴിയിലൂടെ PT-7 സഞ്ചാരം. 3 മണിക്കൂറോളം ഭീതി പടർത്തിയ ആന വീടിന്റെ ഭിത്തി തകർത്തു. ഒരാഴ്ചയ്ക്കകം ഒറ്റയാന പിടികൂടിയില്ലെങ്കിൽ പ്രത്യക്ഷ സമരമെന്ന് നാട്ടുകാർ. PT-7 മയക്കുപിടിവെച്ച് പിടികൂടാനുള്ള ദൗത്യസംഘം ഇന്ന് ധോണിയിലെത്തും. തെലങ്കാനയിൽ പ്രതിപക്ഷ പാർട്ടികളെ അണിനിരത്തി ശക്തി പ്രകടനം നടത്താൻ കെ ചന്ദ്രശേഖർ റാവു. മെഗാ റാലിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും. BRSന്റെ ശക്തി പ്രകടനം നരേന്ദ്രമോദി തെലങ്കാന സന്ദർശിക്കാൻ ഇരിക്കെ. സംവിധായിക നയന സൂര്യയുടെ ദുരൂഹ മരണത്തിൽ ക്രൈംബ്രാഞ്ചിന്റെ മൊഴിയെടുപ്പ് ഇന്നു മുതൽ. ആദ്യം മൊഴിയെടുക്കുന്നത് ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും. അന്വേഷണം 2 മാസത്തിനകം പൂർത്തിയാക്കാൻ നീക്കം. തൃശൂരിലെ ധനവ്യവസായ ബാങ്കേഴ്സ് തട്ടിപ്പ് കേസ് അന്വേഷിക്കാൻ പുതിയ 5-അംഗ ടീം. അന്വേഷണം ഈസ്റ്റ് CI നിഖിലിന്റെ നേതൃത്വത്തിൽ. 9 പരാതികളിൽ കൂടി കേസെടുത്തു. പ്രവീൺ റാണയെ 10 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടുകിട്ടാൻ പോലീസ്. ഇന്ത്യ ന്യൂസിലൻഡ് ഏകദിന പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന്. മത്സരം ഉച്ചയ്ക്ക് 1:30 ഹൈദരാബാദ് രാജീവ് ഗാന്ധി സ്റ്റേഡിയത്തിൽ. ടോപ് ഓർഡറിൽ ശ്രേയസ് അയ്യർക്ക് പകരം സൂര്യകുമാർ യാദവ്.